ഇതിനായി ഞാനിവിടെ ചെറിയൊരു പപ്പായനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പപ്പായയുടെ പകുതി അളവ് മതി ക്യാരറ്റ്. ഇനി ഒരു ബൗള് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. 10 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. 2 ചെറിയ സവോളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവോള ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, വല്ലാതെ ബ്രൗൺ ആവണ്ട കേട്ടോ. ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി വേണമെന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. മഞ്ഞ കളർ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണം, നിർബന്ധമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിനി ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. ചെറിയ തീയിൽ തുറന്ന് വെച്ച് 1-5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇതാ ഇത്രയും മതിയാകും. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.